പരിശീലനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ യു എ ഇ ബഹിരാകാശ യാത്രികർക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി ദുബായ് കിരീടാവകാശിയും മുഹമ്മദ് ബിൻ റാഷിദ് ബഹിരാകാശ കേന്ദ്രം ചെയർമാനുമായ ഷെയ്ഖ് അഹ്മാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷ്ടുബിന്റെ നേതൃത്വത്തിലാണ് യു എ ഇ ബഹിരാകാശ യാത്രികർക്ക് സ്വീകരണം നൽകിയത് യുഎയുടെ ബഹിരാകാശ യാത്രികരായി തെരഞ്ഞെടുത്ത അസാൽ അൽ മൻസൂരിയും സുൽത്താൻ അൽ നിയാദിയും പരിശീലനത്തിന് ശേഷം യു എയിൽ തിരിച്ചെത്തി ദുബായ് കിരീടാവകാശിയും മുഹമ്മദ് ബിൻ റാഷിദ് ബഹിരാകാശ കേന്ദ്രം ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റഷീദ് അൽ മക്തൂമിന്റെ നേതൃത്വത്തിൽ യുഐ ബഹിരാകാശ യാത്രികർക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി ഷെയ്ഖ് ഹമദാൻ ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം സന്ദർശിക്കുകയും ചെയ്തു റഷ്യയിലെ യൂറി ഗഗാറിൻ കോസ്മോനോട്ട് ട്രെയിനിങ് സെന്ററിലാണ് അസ അൽ മൻസൂരിയും സുൽത്താൻ അൽ നിയാദിയും ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനം നേടുന്നത് പരിശീലനം ബഹിരാകാശ യാത്രാ പദ്ധതി എന്നിവയെക്കുറിച്ച് ഷെയ്ഖ് ഹംദാൻ ഇരുവരുമായും അവലോകനം നടത്തി അസ അൽ മൻസൂരി സുൽത്താൻ അൽ നിയാദി എന്നിവരിൽ ഒരാളായിരിക്കും സോയൂസ് റോക്കറ്റിൽ അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് പുറപ്പെടുക യാത്ര സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനായിരിക്കുമെന്ന റഷ്യൻ ന്യൂസ് ഏജൻസി സ്പുട്നിക് റിപ്പോർട്ട് ചെയ്തിരുന്നു മൊത്തം മൂന്ന് പേരായിരിക്കും ബഹിരാകാശ വാഹനത്തിൽ ഉണ്ടാവുക റഷ്യൻ കമാൻഡർ ഒലേസ് ക്രിപോസ്ക അമേരിക്കൻ ഫ്ലൈറ്റ് എഞ്ചിനീയർ ക്രിസ് കാസഡി എന്നിവരായിരിക്കും ഉണ്ടാവുക പ്രഥമ യു ഐ ബഹിരാകാശ സഞ്ചാരി എന്ന റെക്കോർഡ് നേടാനുള്ള ഭാഗ്യം ഹസ അൽ മൻസൂരിക്കോ സുൽത്താൻ അൽ നിയാദിക്കോ എന്ന കാര്യം തിങ്കളാഴ്ച പ്രഖ്യാപിക്കും മുഹമ്മദ് ബിൻ റാഷിദ് ബഹിരാകാശ കേന്ദ്രം സംഘടിപ്പിക്കുന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പ്രഖ്യാപിക്കുക യു ഐ ആസ്ട്രോണസ് എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ച് ട്വിറ്ററിൽ വിവരങ്ങൾ ആരായനും പൊതുജനങ്ങൾക്ക് അവസരം നൽകിയിട്ടുണ്ട് മുഹമ്മദ് ബിൻ റാഷിദ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ വാർത്താ സമ്മേളനം തത്സമയം വീക്ഷിക്കുകയും ചെയ്യാം ദുബായ് ജനങ്ങൾക്കൊപ്പം നന്മയോടൊപ്പം വേൾഡ്